കത്തിപ്പോ കുറെ എഞ്ചിൻ അല്ലല്ലോ കുറെ. സ്വാഗതം മിക്ലോസിന്റെ പുതിയ വീഡിയോയിലേക്ക്. ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ, ടെർബോ ചാർജ് ഡീസൽ എഞ്ചിൻ, ഇങ്ങനെ പല ടൈംസും നിങ്ങൾ എന്റെ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ടെർബോ ചാർജ്, എന്താണ് ടെർബോ ചാർജിങ്, എന്താണ് ടെർബോ ചാർജ് എഞ്ചിൻ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു വൈറ്റ് ബോർഡിൽ വരച്ച് വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ അതിന്റെ ശാസ്ത്രീയ വശത്തിലേക്ക് വളരെ ലളിതമായി കടന്നു തരാം. അപ്പോ നമ്മുടെ വണ്ടികളുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കാം. ഇതാണ് എഞ്ചിൻ. ഓക്കെ, ഈ എഞ്ചിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫ്യൂവലും കൊടുക്കണം, എയറും കൊടുക്കണം, എയറും കൊടുക്കണം. ഇതാണ് എയർ ഇൻടേക്ക് എന്ന് പറയും. എയർ ഇൻടേക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് എയർ ഇൻടേക്ക്. ഓക്കെ, എയർ ഇൻടേക്ക് വന്നു. ഇത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ കത്തി വെളി പോകുന്ന സ്ഥലമാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. എക്സോസ് എന്ന് പറഞ്ഞാൽ സാധാരണ നേരെ ഓ ഏത് സാധാരണ ഒരു എഞ്ചിനെ സംബന്ധിച്ച് നേരെ അങ്ങ് പോയി ജോഡി കാറ്റൽ കൺവെർട്ടർ അങ്ങനെ ഓരോ സാധനമുണ്ട്, അതുവഴി നേരെ പുകയായിട്ട് വെളി പോകും അല്ലേ. ഇതാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറയും. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നോർമലായിട്ട് ടർബോ ചാർജ് അല്ലാത്ത എഞ്ചിൻ എന്ന് പറയുന്ന പേര്. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള സംബന്ധി. ഇത് സിലിണ്ടറിനകത്ത് എഞ്ചിനകത്ത് സിലിണ്ടറും ആണെന്ന് വിചാരിക്കുക. ഇത് അതിൻ്റെ അകത്തെ പിസ്റ്റൺ ആണെന്ന് വിചാരിക്കുക. ഇത് പിസ്റ്റൺ കണക്ടിനോട് നേരെ ഗ്യാങ് ഷാഫ്റ്റിലേക്ക് പോയി. ഇതാണ് പിസ്റ്റൺ. അതായത് നമ്മുടെ സിറിഞ്ചിൻ്റെ അകത്ത് പോലെ തന്നെ ഈ പിസ്റ്റൺ ഇങ്ങനെ താഴോട്ട് വലിക്കുമ്പോൾ ഈ മോള് ഭാഗത്ത് ഇത്രയും വാക്കം ഉണ്ടാവും. വാക്കം ഉണ്ടാകുമ്പോൾ മോള് പ്രഷർ വരും. നമ്മൾ ഈ പിസ്റ്റ് എന്താണ് സിറിഞ്ചിൻ്റെ മോളിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൈയുടെ അകത്തേക്ക് ഇറങ്ങിപ്പോകത്തില്ല. അതുപോലെ തന്നെ അതെന്താണെന്ന് വെച്ചാൽ എയർ വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എഞ്ചിൻ്റെ അകത്തും എയർ ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങനെയാണ് ഇതുവഴി സാധാരണ രീതിയിൽ എയർ ഇൻടേക്ക് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറയും ഈ എഞ്ചിനെ. അപ്പോൾ ടർബോ ചാർജ് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് കാണിച്ചു തരാം. ഇനി ടർബോ ചാർജ് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കൊടുക്കുന്നു. എക്സോസ്റ്റ് ചെയ്യുന്ന നേരെ ഒരു പൈപ്പ് ഇടുന്നു. പൈപ്പ് ഇട്ടിട്ട് എന്താണ് ഇവിടെയാണ് ടർബോ ചാർജർ കൊടുക്കുന്നത്. ടർബോ ചാർജർ കൊടുക്കും. അതായത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവർ കൊണ്ടാണ് ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. ഈ ടർബോ ചാർജർ വർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ട് ഇൻടേക്കിലേക്ക് ആയിരിക്കും കൊടുക്കുന്നത്. കേട്ടോ, എഞ്ചിൻ്റെ ഇൻടേക്കിലേക്ക് ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർബോ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ട്, അതായത് ബലം പ്രയോഗിച്ച് കാറ്റ് കയറ്റി, അതായത് എയർ കയറ്റി വിടുന്നതിനാണ് എഞ്ചിനകത്തോട്ട് എയർ കയറ്റി വിടുന്ന സംഭവമാണ് ടർബോ ചാർജർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇതാണ്. ഇനി ടർബോ ചാർജറിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യം കൂടെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ അത് സാധാരണ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ച പോലെ, നേരത്തെ കാണിച്ച പോലെ, ഇപ്പോൾ ടർബോ ചാർജർ വരുമ്പം എക്സോസ് ഗ്യാസിൻ്റെ പവർ കൊണ്ട് വർക്ക് ചെയ്ത് കുറേ എഞ്ചിൻ അകത്തേക്ക് കയറ്റും. കുറേ എഞ്ചിൻ അല്ലല്ലോ, കുറേ എയർ അകത്തേക്ക് കയറ്റും. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ടർബോ ചാർജർ എന്താണെന്ന് കാണിച്ചു തരാം. ടർബോ ചാർജർ, ടർബോ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഒരു ടർബോ ചാർജറിനകത്ത് രണ്ട് സാധനമുണ്ട് മെയിനായിട്ടും. ഇതിൻ്റെ പേരാണ് ടർബൈൻ. ടർബൈൻ എന്ന് പറയും. ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിൻ്റെ പേരാണ് കംപ്രസർ എന്ന് പറയും. കംപ്രസർ, കംപ്രസർ ശരിയെന്ന് നോക്കണ്ട. അപ്പോൾ ഈ രണ്ട് സാധനവും ഒരു ഷാഫ്റ്റ് വെച്ച്, അതായത് ഇത് കറങ്ങിയാൽ ഇതും കറങ്ങും, ഇത് കറങ്ങിയാൽ ഇതും കറങ്ങും. അതാണ് ഈ സംഭവം. അതായത് ഇത് രണ്ടും കുറച്ച് വീൽസാണ്. അതായത് ഇങ്ങനെ കുറേ ഫാൻസ് പോലെ, അതായത് ഇങ്ങനെ കുറേ ഫാൻ പോലെ ഒരു വീലാണ് ഇത് രണ്ടും. രണ്ടും ഇങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സോസ് ഗ്യാസ് വന്നിട്ട് നേരെ ഇതിലേക്ക് വരും. ഇതിലേക്ക് വന്നിട്ട് ഇത് കറക്കും. അതായത് നമ്മുടെ സൈക്കിളിൻ്റെ വീല് കറങ്ങുമ്പോൾ ഡൈനാമോ അതായത് മുട്ടി ചോദിച്ചാൽ കറങ്ങത്തില്ലേ, അതുപോലെ തന്നെ കറങ്ങും. അതായത് ഇവിടെ സൈക്കിളിൻ്റെ വീലിന് പകരം ഇവിടെ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ എക്സോസ് ഗ്യാസിൻ്റെ എയറിൻ്റെ പവർ ആയിരിക്കും. ആ എയർ വന്ന് ഇതിൻ്റെ ഫാനയിൽ തട്ടിയിട്ട് ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ടർബൈൻ. അപ്പോൾ ടർബൈൻ കറങ്ങുമ്പോൾ ഈ ഷാഫ്റ്റ് അതേ കണക്റ്റഡ് ആണല്ലോ, ഈ ഷാഫ്റ്റ് അതേ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ അകത്ത് ഫാനും കറങ്ങും. അങ്ങനെ കംപ്രസറും കറങ്ങും. കംപ്രസർ കറങ്ങുമ്പോൾ ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ട്. അതായത് ഇവിടെ
വെളിയിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്, അതായത് എയർ വലിച്ചെടുക്കാൻ. അപ്പം ഈ കംപ്രസർ ഇങ്ങനെ കറങ്ങുമ്പോൾ വെളിയിൽ നിന്നുള്ള എയർ ഇതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ അകത്തോട്ട് വലിച്ചെടുക്കും. ഈ അകത്തോട്ട് വലിച്ചെടുക്കുന്ന എയർ വളരെ വലിയ രീതിയിൽ ഫോഴ്സ് ആവും. അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയറിൻ്റെ സ്പീഡ് ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയും. ഇപ്പോൾ എയർ ഇതിൻ്റെ അകത്തോട്ട് കയറിയത് 10 km/h വിചാരിക്കുക. ശരിക്കും അങ്ങനെയല്ല അതിൻ്റെ ഇത് പറയുന്നത്, ഞാനത് വേറെ രീതി സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. 10 km/h കയറുന്നെങ്കിൽ ഇതിലേക്ക് കംപ്രസ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 50 km/h ആവും. അപ്പോൾ ഈ 50 km/h എയർ നേരെ ഇതുവഴി വെളിയിലേക്ക് വിടും, അപ്പോൾ ഇതാണ് നമ്മുടെ ടർബോ ചാർജർ അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെളിയിലേക്ക് വിട്ട് കഴിയുമ്പോൾ ഇതിന് ഭയങ്കര ചൂടായിരിക്കും. ഭയങ്കര ചൂടായിട്ടുള്ള എയർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇവിടെ തണുപ്പിക്കാനുള്ളൊരു സാധനം കാണും. തണുപ്പിക്കാനുള്ള സാധനത്തിൻ്റെ പേരാണ് ഇന്റർ കൂളർ എന്ന് പറയുന്നത്. തണുപ്പിക്കാനുള്ള സാധനം വഴി ഈ ശക്തിയായ കാറ്റ് ഇതുവഴി ശക്തിയായി കയറി ഇങ്ങനെ എന്നിട്ട് നേരെ എഞ്ചിനിലേക്ക് കടക്കും. കയറി വന്നിട്ട് എഞ്ചിനിലേക്ക് കടക്കും. ഇതിങ്ങനെ ഫോഴ്സ്ഡ്, അതായത് ഒത്തിരി എയർ കിട്ടും. നിശ്ചിത ഫ്യൂവലിന് ഒത്തിരി എയർ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിന് കൂടുതൽ പവറും കൂടുതൽ മൈലേജും വരും. എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടും. അപ്പം ഇത് നേരെ ഇത് കയറി ഇവിടെ വന്ന് എഞ്ചിൻ നന്നായിട്ട് കത്തി നല്ല കൂടുതൽ പവർ ഔട്ട്പുട്ട് കൂട്ടി നേരെ പിന്നെ ഇതേ സൈക്കിള് കുറേ എക്സോസ് ഗ്യാസ് വഴി കത്തിപ്പോൾ കുറേ ഇതുവഴി ഇങ്ങനെ കയറി വരും. ഇതിങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ടർബോ ചാർജറിന്റെ എഞ്ചിൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിലെ അടുപ്പിൽ ഇപ്പൊ അടുപ്പ് സാധാരണ രീതിയിൽ അത് കത്തും. പക്ഷേ നമ്മളൊരു കൊള്ളു വെച്ച് നല്ലപോലെ ഊതി കൊടുത്താലോ അടിപൊളിയായിട്ട് കത്തത്തില്ലേ, ആളി കത്തത്തില്ലേ? അത്രേ ഉള്ളൂ ടർബോ ചാർജറിന്റെ എഞ്ചിൻ, അതായത് ഈ ടർബോ ചാർജർ എഞ്ചിനിലേക്ക് ചെയ്യുന്നത് അടിപൊളിയായിട്ട് എഞ്ചിനെ കൊണ്ട് കത്തിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചു, അത്ര സിമ്പിളാണ് സംഭവം. അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ടർബോ ചാർജ് ഉണ്ടാകുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എഫിഷ്യൻസി വളരെയായിട്ട് കൂടും, 2 മൈലേജ്, 3 പവർ. അപ്പം അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ, അതായത് ഞാൻ പറഞ്ഞ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ, സാധാരണ രീതിയിലുള്ള ഒരു എഞ്ചിനാണെങ്കിൽ ഇപ്പോൾ ഒരു 10 kg, അതായത് ഒരു 100 hp ഉണ്ടാക്കാൻ ആ എഞ്ചിന് 10 kg വെയിറ്റ് വരുമെന്നുണ്ടെങ്കിൽ, അതിനകത്തൊരു ടർബോ ചാർജർ കൊടുത്തുള്ള ഒരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 6 kg ഉള്ള എഞ്ചിന് 100 hp ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അതാണ് ടർബോ ചാർജ് കൊടുത്താളുള്ള ഗുണം, ടർബോ ചാർജിങ് കൊടുത്താളും ഗുണം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ വിനായക് സൈനിങ് ഔട്ട് ഫ്രം ബിഗ് വ്ളോഗ്സ്.